Good morning, students. നമ്മൾ ഇന്ന് നോക്കുന്നത് എക്കണോമിക്സിന്റെ 13th ചാപ്റ്റർ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. അപ്പോൾ എന്തൊക്കെയാണ് ഒരു എക്കണോമിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ എക്കണോമിക്സ് ഈസ് അബൌട്ട് ഹൗ പീപ്പിൾ മേക്ക് ഡിസിഷൻസ് ഗിവൻ ദയർ ലിമിറ്റഡ് റിസോഴ്സസ്. അതായത് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് കുറവായിരിക്കും, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വഴി നമുക്ക് ജനങ്ങൾക്ക് അത് എങ്ങനെയാണ് ആ കുറവ് റിസോഴ്സസ് മാക്സിമം നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കുക എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. ദ ഡിസിഷൻസ് ആർ ടേക്കൺ വിത്ത് റിഗാർഡ് ടു ദ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് സച്ച് ആസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഈ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ എക്കണോമിക്സിൽ തീരുമാനമെടുക്കുക? എന്തിനെ കുറിച്ചായിരിക്കും? സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഉൽപാദനം, അതേപോലെ സാധനങ്ങളുടെ കൺസംഷൻ, സേവനങ്ങളുടെ ആയിക്കോട്ടെ, അതിൻ്റെ സേവിങ്സിനെ കുറിച്ച്, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഏറ്റവും നല്ല ഗുണപ്രദമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി വൈ ഡു എക്കണോമിക് പ്രോബ്ലംസ് അറൈസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലിമിറ്റഡ് റിസോഴ്സസ് ഉള്ളതിൻ്റെ പേരിലാണ് നമുക്ക് അധികവും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് നോക്കാം. എക്കണോമിക് പ്രോബ്ലം അറൈസസ് ഇൻ എവറി എക്കണോമി ഡ്യൂ ടു അൺലിമിറ്റഡ് വൺസ്, ലിമിറ്റഡ് റിസോഴ്സസ്, ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് റിസോഴ്സ്. അപ്പം മൂന്ന് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ എക്കണോമിയിൽ പൊതുവെ പ്രശ്നങ്ങൾ രൂപീകരിക്കുന്നത്. ഒന്ന്, അൺലിമിറ്റഡ് വൺസ്. മനുഷ്യർക്ക് എത്ര തന്നെ കിട്ടിയാലും അത് പോരാ പോരാ എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം വോൺസ് എന്ന് പറയുന്ന ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷെ ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിൽ കുറവാണ്, ഇല്ല എന്നല്ല കുറവാണ്. പിന്നെ ഓൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ടതായിരിക്കും. ഇപ്പം ലാൻഡ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ഇതാക്കാനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൃഷിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു റിസോഴ്സസ് തന്നെ പല രീതിയിലുള്ള ഉപയോഗപ്രദങ്ങൾ ഉള്ളതുകൊണ്ട് അതും ഒരു പ്രശ്നമായി മാറാം. അപ്പോൾ പൊതുവേ എക്കണോമിയിൽ കാണപ്പെടുന്ന മൂന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള വോൺസ്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ്, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസസ് ഓഫ് റിസോഴ്സസ്. ഇനി നമുക്ക് എന്താണെന്ന് ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യാം. അൺലിമിറ്റഡ് വോൺസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ആർ റിക്വയർഡ് ടു സാറ്റിസ്ഫൈ ദെയർ ബേസിക് നീഡ്സ് ഫോർ ദെയർ സർവൈവൽ. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് മനുഷ്യരെല്ലാവരും തന്നെ അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നോക്കുന്നത്. ഹൗഎവർ, നോ പേഴ്സൺ വുഡ് ലൈക്ക് ടു സാറ്റിസ്ഫൈ ഓൺലി ഹിസ് ഓർ ഹെർ ബേസിക് നീഡ്സ് ഇഫ് ഹി ഓർ ഷീ കുഡ് ഇംപ്രൂവ് ഹിസ് ഓർ ലൈഫ്. ഒരിക്കലും സ്വന്തം ജീവിതം മുന്നേറാൻ വേണ്ടി മറ്റുള്ളവരുടെ ആ ഒരു കാര്യത്തെ മാറ്റി നിർത്താനായിട്ട് ആരും ശ്രമിക്കാറില്ല. മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ആരും ഇന്നുവരെ ഒന്നും ചെയ്യാറില്ല. സോ പീപ്പിൾ ബൈ നേച്ചർ വാണ്ട് മോർ ദാൻ വാട്ട് ദേ ജസ്റ്റ് നീഡ് ഫോർ സർവൈവൽ. ഇത് നിലനിൽക്കാൻ മാത്രമല്ല, മാത്രം വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയല്ല മനുഷ്യരുടെ ആഗ്രഹം, അവർക്ക് അതിന് ഉപരി വേണമെന്നാണ് ആഗ്രഹം. ഇഫ് വൺ വാണ്ട് ഇറ്റ് സാറ്റിസ്ഫൈഡ് മെനി അതർ ക്രോപ്പ് അപ്പ് ആൻഡ് ദിസ് ഗോസ് ഓൺ എൻലെസ്ലി. ഒന്ന് ലഭിച്ചു കഴിയുമ്പോൾ വേറെ ഒന്നിനുള്ള ആഗ്രഹം, അത് ലഭിച്ചു കഴിയുമ്പോൾ വേറെ ഒന്നിനോടുള്ള ആഗ്രഹം. അപ്പം ഇതിങ്ങനെ കൂടിക്കൊണ്ടേ പോകുന്നു. അതുകൊണ്ടാണ് അൺലിമിറ്റഡ് വാണ്ട് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് പ്രോബ്ലമായി കണക്കാക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രോബ്ലമാണ് ലിമിറ്റഡ് റിസോഴ്സസ്. നമുക്കറിയാം പേരിൽ തന്നെയുണ്ട്, കുറവേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ്. റിസോഴ്സസ് ഓൾസോ ഇൻക്ലൂഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചാണ്. മുമ്പത്തെ പറഞ്ഞ ചാപ്റ്ററിലൊക്കെ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ. സ്റ്റിൽ ഈ ഒരു കേസിൽ എക്കണോമിക് പ്രോബ്ലം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഓണ്ടർപ്രണർഷിപ്പും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ്. ദീസ് റിസോഴ്സസ് ആർ നോട്ട് അവൈലബിൾ ഇൻ അബണ്ടൻസ് ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിലമില്ല, അതേപോലെ ലേബർ ഇല്ല, അതേപോലെ ക്യാപിറ്റൽ ഇല്ല. ലേബർ ഇൻ ദ സെൻസ് ജോലിക്കുള്ള ആൾക്കാർ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എമൗണ്ട്, ഒരു ബൾക്ക് എമൗണ്ട് ഒരു സാധനത്തിൽ, ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കാൻ, അല്ലെങ്കിൽ സോറി ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് അപ്പോയിൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ബൾക്കായിട്ടുള്ള എമൗണ്ട് എടുക്കാൻ ഉണ്ടാവില്ല ക്യാപിറ്റൽ.
ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ലിമിറ്റഡ് ആണ് നമ്മുടെ കയ്യിൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ദേ ആർ സ്കെയർ ഓർ ലിമിറ്റഡ്, അതായത് കുറവോ അല്ലെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാനുള്ളൂ, ഇല്ല എന്നല്ല കേട്ടോ. സ്കേഴ്സിറ്റി മീൻസ്, സ്കേഴ്സിറ്റി എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിമാൻഡ് ഫോർ റിസോഴ്സസ് ഈസ് ഗ്രേറ്റർ ദാൻ അവൈലബിലിറ്റി. കയ്യിലുണ്ട് ഓൾറെഡി റിസോഴ്സസ്, പക്ഷേ ആവശ്യത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ റിസോഴ്സസ് കിട്ടുന്നില്ല. അതാണ് സ്കേഴ്സിറ്റി കൊണ്ട് പറയുന്നത്. ഇനി അത് മൂന്നാമത്തെ ഒരു എക്കണോമിക് പ്രോബ്ലം ആയിട്ട് നമ്മൾ എടുത്തതാണ് ഓൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് റിസോഴ്സസ്. വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. തുടക്കം മുതലേ പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വാക്കാണ് നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുതലും അത് പൂർത്തീകരിക്കാനുള്ള റിസോഴ്സസ് കുറവുമാണ്. വിച്ച് ഹാപ്പൻ ടു ബി ദ ബേസിക് എക്കണോമിക് പ്രോബ്ലം ഫേസ് ബൈ ഓൾ എക്കണോമിക്സ്. അതിപ്പോൾ ഇന്ത്യൻ എക്കണോമി ആയിക്കോട്ടെ, അമേരിക്കൻ എക്കണോമി ആയിക്കോട്ടെ, ഏതൊരു വൻ രാജ്യത്തിൻ്റെ എക്കണോമി ആയാലും എല്ലായിടത്തും നമ്മൾ അനുഭവിക്കുന്ന ഒരേ ഒരു എക്കണോമിക് പ്രോബ്ലമാണ് ഈ പറഞ്ഞ വാണ്ട്സ് ആർ ലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. വി ഹാവ് ഓൾസോ ഡിസ്കസ് ദാറ്റ് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. നമ്മൾ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറവാണ്. കുറവാവുന്നത് മാത്രമല്ല അതിന് പല പല ഉപയോഗങ്ങളുണ്ട്. ലാൻഡിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ക്യാപിറ്റലിനായാലും പല പല ഉപയോഗങ്ങളുള്ളതാണ്. ദിസ് ബേസിക് പ്രോബ്ലം എക്സിസ്റ്റ് ഇൻ എവറി എക്കണോമി വിച്ച് റിച്ച് ഓർ പുവർ, ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ്. സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ലീഡ്സ് ടു ചോയ്സ്. അപ്പോൾ ഇത് ഏതൊരു എക്കണോമി ആയാലും അവിടെ എപ്പോഴും കാണും. അതിപ്പോൾ രാജ്യം എന്ന് പറയുന്നത് പുവർ രാജ്യമായാലും റിച്ച് രാജ്യമായാലും ഡെവലപ്പിംഗ് ആണെങ്കിലും ഡെവലപ്ഡ് ആണെങ്കിലും എല്ലായിടത്തും ബേസിക് ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് റിസോഴ്സസ്. അതായത് സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ചോയ്സിലോട്ട് പോകുന്നത്, വേറെ ഒന്നിന് പകരം എന്നുള്ള രീതിയിൽ നമ്മൾ തേടുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ എക്കണോമി ഫേസ് ചെയ്യുന്ന മൂന്ന് പ്രശ്നങ്ങൾ. ഇനി അത് കൂടാതെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി, നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞ എന്താ സെൻട്രൽ പ്രോബ്ലംസ്, എക്കണോമി അനുഭവിക്കുന്ന മെയിൻ ആയിട്ടുള്ള സെൻട്രൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? സെൻട്രൽ പ്രോബ്ലംസ് ഇതാണ് നോക്കാം. എവറി എക്കണോമി ഇൻ ദ വേൾഡ് ഫേസസ് എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. ദിസ് എക്കണോമിക് പ്രോബ്ലം ഗീവ്സ് റൈസ് ടു പീപ്പിൾ മേക്കിംഗ് ചോയ്സസ് അബൌട്ട് ഹൗ ദേ വുഡ് ലൈക്ക് ടു യൂസ് കെയർ റിസോഴ്സസ്. ദിസ് എക്കണോമിക് പ്രോബ്ലം ഗീവ് റൈസ് ടു ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി വിച്ച് ആർ ആസ് ഫോളോയിങ്. അതായത് എക്കണോമി എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് അൺലിമിറ്റഡ് വാണ്ട്സും ലിമിറ്റഡ് റിസോഴ്സസും. സോ ഈ ഒരു എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അവിടെ എന്ത് വരുന്നു? ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉത്ഭവിക്കുന്നു. ചോയ്സ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുക, ഈ കുറഞ്ഞ റിസോഴ്സസിനെ എന്ത് കാര്യത്തിന് വേണം നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. വാട്ട് പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കണം. രണ്ട്, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് മെയിൻ ആയിട്ട് ഒരു എക്കണോമി ഫേസ് ചെയ്യുന്ന സെൻട്രൽ പ്രോബ്ലം ആയിട്ട് കരുതപ്പെടുന്നത്. അതിപ്പോൾ റിച്ച് ആയാലും ഡെവലപ്ഡ് ആയാലും ഡെവലപ്പിംഗ് ആയാലും ഏതൊരു എക്കണോമി ആയാലും ഫേസ് ചെയ്യുന്ന മെയിൻ ത്രീ എക്കണോമിക് സെൻട്രൽ പ്രോബ്ലംസ് ആണിത്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ദ ഫാക്ട് ദാറ്റ് റിസോഴ്സസ് ആർ സ്കെയർ ലീഡ്സ് ടു ദ പ്രോബ്ലം ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് ടു പ്രൊഡ്യൂസ്. അപ്പോൾ റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കുറവാണ്. ഈ കുറഞ്ഞ റിസോഴ്സസ് ഉള്ളത് കൊണ്ട് തന്നെ ആ കുറവ് റിസോഴ്സ് കൊണ്ട് എന്ത് വേണം ഉൽപ്പാദിപ്പിക്കാൻ, അതേപോലെ എത്ര ക്വാണ്ടിറ്റി അത് ഉൽപ്പാദിപ്പിക്കണം. അൻ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർ നീഡ് ടു ഡിസൈഡ് ഓൺ ഹൗ ടു എംപ്ലോയ് ദ സോഴ്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ ഹെർ പ്രൊഡക്ഷൻ. അതായത് ഉൽപ്പാദന ശേഷിക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു റിസോഴ്സ് ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗപ്രദമാക്കിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം. ഈ ഒരു പ്രശ്നം വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് ടു പ്രൊഡ്യൂസ് ഈസ് ഫേസ്ഡ് ബൈ ഓൾ എക്കണോമി. ഈ ഒരു പ്രശ്നം ഏതൊരു എക്കണോമിനെ എടുത്താലും അവർ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. ആൻ എക്കണോമി നീഡ്സ് ടു ചൂസ് വെദർ ഇറ്റ് വാണ്ട്സ് ടു യൂസ് ഇറ്റ്സ് റിസോഴ്സസ് ടു പ്രൊഡ്യൂസ് കൺസ്യൂമർ ഗുഡ്സ് ഓർ പ്രൊഡ്യൂസർ ഗുഡ്. അപ്പോൾ ഇവിടെ ഒരു എക്കണോമിയുടെ മുമ്പിലുള്ള ചോദ്യം വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ആ ഒരു പ്രശ്നത്തിൽ എക്കണോമി തീരുമാനിക്കേണ്ട ഒരു കാര്യം ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് കൺസ്യൂമർ ഗുഡ്സ് ആവണോ അതോ പ്രൊഡ്യൂസർ ഗുഡ്സ് ആവണോ എന്നാണ്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകും മുമ്പ് ഇനി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. ആൻ എക്കണോമി മേ ബി ഫേസ്ഡ് വിത്ത് ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ മച്ച് ഓഫ് സിവിലിയൻ ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ഓഫ് ഡിഫൻസ് ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ്. അതായത് നിലനിൽക്കാനുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണോ അതോ അവർക്ക് ഡിഫൻസിനുള്ള ഗുഡ്സ് വേണം പ്രൊഡ്യൂസ് ചെയ്യണം.
വേറെ രീതി പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്കേർ റിസോഴ്സസ് റിക്വയർ എക്കണോമിക്സ് ടു ഡിസൈഡ് ദ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദേ ഷുഡ് പ്രൊഡ്യൂസ്. നമുക്ക് ഒരേ ടൈപ്പിലുള്ള ഗുഡ്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ എക്കണോമിയിലുള്ള എല്ലാവരുടെ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. സോ ആ കുറവ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനം എടുക്കും. ദ പ്രോബ്ലം ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് ടു ബി പ്രൊഡ്യൂസ് ക്യാൻ ബി സോൾവ് ബൈ എ ഗവൺമെന്റ് ദാറ്റ് ഡിസൈഡ്സ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ഡിഫറെൻ്റ് ഏരിയാസ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ എക്കണോമിയിലുള്ള ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. അതായത് കയ്യിലുള്ള റിസോഴ്സസിന് അലോക്കേഷൻ നടത്തുന്നു, പല പല ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊഡക്ഷനിലോട്ട് അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് പ്രൊഡക്ഷനിലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും. ഇനി അടുത്ത പ്രോബ്ലം ആണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം. ചൂസിങ് ദ ടെക്നിക് ഓഫ്, ഇവിടെ ചൂസ് ചെയ്യുക, അതായത് ടെക്നിക്കിനെ കുറിച്ചാണ് പറയുന്നത്, ഏത് രീതിയിലുള്ള ഉൽപാദനം നടത്തണം എന്നുള്ളതാണ്. ഇപ്പൊ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ടു പ്രോബ്ലം ഓഫ് ഹൗ ടു പ്രൊഡ്യൂസ്. ബൈ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ വി മീൻ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ ഗുഡ്. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കോമ്പിനേഷൻ നടത്താം, പല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കോമ്പിനേഷൻ നടത്താം. ഇവിടെ ഏത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുമെന്നാണ് ഇവിടെയുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ജനറലി ഓൾ ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ് ത്രൂ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. വേരിയസ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ റിക്വയർ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പല മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ പല രീതിയിലായിരിക്കും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നത്. എ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ കുഡ് ബി ഐദർ ലേബർ ഇൻറ്റൻസി ഓർ ക്യാപിറ്റൽ ഇൻറ്റൻസി. നമുക്ക് ടെക്നിക്ക് യൂസ് ചെയ്യാൻ നമുക്ക് രണ്ട് ടെക്നിക്സേ പൊതുവേ ഉള്ളൂ, ലേബർ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ ലേബർ ഇൻറ്റൻസി എന്നാൽ മനുഷ്യരെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഉൽപ്പാദനം നടത്തുക. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ കൂടുതൽ മെഷീൻസിന്റെ സഹായത്തോടുകൂടി ഉൽപ്പാദനം നടത്തുക. ഇനി പ്രൊഡക്ഷൻ പ്രോസസ്, വെൻ മോർ യൂണിറ്റ്സ് ഓഫ് ലേബേഴ്സ് ആർ പ്രൊഡ്യൂസ് ഇൻ പ്രൊപ്പോർഷൻ ടു ക്യാപിറ്റൽ ഇറ്റ് ഈസ് ടേംഡ് എസ് എ ലേബർ ഇൻറ്റൻസി ടെക്നിക്. അതായത് ഒരു പ്രൊഡക്ഷൻ പ്രക്രിയ നടക്കുന്ന സമയത്ത് ഒരു യൂണിറ്റ് ഓഫ് ലേബറിന് അനുയോജ്യമായ രീതിയിൽ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിട്ട് ഒരു പടി കൂടുതൽ യൂണിറ്റ് ആയിട്ട് ലേബേഴ്സിനെ നമ്മൾ യൂസ് ചെയ്ത ലേബർ ഇൻറ്റൻസി ടെക്നിക് ആവും. വെൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ യൂസ്ഡ് ഈസ് മോർ ദാൻ ലേബർ, അതായത് ജനങ്ങളേക്ക് അതായത് മനുഷ്യരെക്കാൾ കൂടുതൽ ക്യാപിറ്റൽ അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മെഷീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉൽപ്പാദനത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസി ടെക്നിക്കായി മാറും. The solution of problem of how to produce is based on the extent of output, what is produced for the given level of resources. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സിനെ നമ്മൾ ഏത് ടെക്നോളജി യൂസ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കും, ആ ടെക്നോളജി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മുടെ ചിലവ് കുറയ്ക്കുന്ന രീതിയിൽ വേണം ഉപയോഗിക്കാൻ. ഇനി ലാസ്റ്റ് സെൻട്രൽ പ്രോബ്ലം ആണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. The problem for whom to produce relate to how the value of produced good output of an economy get distributed amongst different people. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്, അപ്പൊ ജനങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഒരു പ്രോബ്ലമാണ് മനുഷ്യ അടുത്ത സെൻട്രൽ പ്രോബ്ലമായിട്ട് എക്കണോമിയിൽ കാണപ്പെടുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് കൂടുതൽ വേണ്ടി വരും. പീപ്പിൾ ഡു നോട്ട് റിസീവ് ദ ഔട്ട്പുട്ട് ദേ പ്രൊഡ്യൂസ് അറ്റ് ദെയർ കമ്പൻസേഷൻ, നമ്മുടെ ആവശ്യത്തിനനുസൃതമായിട്ടുള്ള ഔട്ട്പുട്ട് അന്ന് നമുക്ക് ലഭിക്കുകയുമില്ല. ദ ഔട്ട്പുട്ട് ഈസ് സോൾഡ് ആൻഡ് ദ മണി ഈസ് ഏർൻഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. സത്യത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, മണി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ. അപ്പം ഇൻകം വരുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ കുറേയൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതാണ് ഈ മൂന്നെണ്ണാണ് മെയിൻ ആയിട്ട് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദി എക്കണോമി. ഇതാണ് ഈ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും വരെ നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് ഈ ടോപ്പിക്സ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി, വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്, പിന്നെ ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഇനി അടുത്തൊരു പ്രോബ്ലം നിൽക്കുന്നത് അത് സെൻട്രൽ പ്രോബ്ലംസ്, ബാക്കി വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ എക്കണോമിയിൽ കാണപ്പെടുന്നത്. പ്രോബ്ലം ഓഫ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നമ്മൾ ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം ലെവലിൽ ഉപയോഗപ്രദമാക്കുന്ന ഒരു പ്രശ്നം, ഉപയോഗപ്രദമാക്കുന്നില്ല, അതാണ് ഒരു പ്രശ്നമായി നിൽക്കുന്നത്. പിന്നെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, ഈ ഉപയോഗിച്ച റിസോഴ്സസിനെ പിന്നെ നമ്മൾ പുതുതായിട്ട് ഗ്രോ ചെയ്ത് എടുക്കുന്നില്ല. ഒപ്റ്റിമ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്താണെന്ന് നോക്കാം. റിസോഴ്സസ് ആർ സ്കെയർ, ദേ മസ്റ്റ് നോട്ട് ബി വേസ്റ്റഡ്. നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് കുറവാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല.
they must also be judiciously to give the maximum. അതേപോലെ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്പുട്ട് മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കണം. Thus, optimum utilization of resources has the following implication. All resources must be utilized and the resources must be used effectively. അതായത് കയ്യിലുള്ള എല്ലാ റിസോഴ്സും നമ്മൾ മാക്സിമം ഉപയോഗിക്കുകയും വേണം. ഒപ്പം തന്നെ ഈ റിസോഴ്സസ് നമ്മൾ എഫക്റ്റീവ് എഫിഷ്യൻ്റ്ലി ആയിട്ട് അതായത് നല്ല രീതിയിൽ വേണം ഉപയോഗിക്കാൻ. ഇനി എങ്ങനെയാണ് ഈ റിസോഴ്സസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക? ഇഫ് റിസോഴ്സസ് ആർ നോട്ട് യൂട്ടിലൈസ് യുവർ എംപ്ലോയർ ഇറ്റ് മീൻസ് ദാറ്റ് ദേ ആർ ബീങ് വേസ്റ്റഡ്. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല പ്രോപ്പർ എങ്കിൽ, അതായത് അതിൻ്റെ അർത്ഥം അതിനെ നമ്മൾ വേസ്റ്റ് ചെയ്തു എന്നാണ്. വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് റിസൾട്ട് ഇൻ ലോ ഔട്ട്പുട്ട്. അതായത് കുറഞ്ഞ ഔട്ട്പുട്ട് ആണ് നമുക്ക് റിസോഴ്സസ് കുറവായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ വേസ്റ്റേജ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്കതൊരു വേറെ ഉപയോഗത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇഫ് ദ റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് ദ ഔട്ട്പുട്ട് ക്യാൻ ഓൾസോ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എക്കണോമി ഷാൽ റൈസ്. നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് നല്ല രീതിയിലാണെങ്കിൽ ആ ഔട്ട്പുട്ട് നമ്മുടെ എക്കണോമിക്ക് എന്ത് ഗുണം ചെയ്യും? കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് ഗുണം ചെയ്യും. എവറി എക്കണോമി മസ്റ്റ് എൻഷുവർ ദാറ്റ് ദ സ്കെയർ റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് ആൻഡ് നോട്ട് ലെഫ്റ്റ് ഐഡിൽ ഓർ എംപ്ലോയ്. അതായത് ഒരിക്കലും നമ്മുടെ റിസോഴ്സസ് നമ്മൾ ഉപയോഗശൂന്യമായി ഇടാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുകയും വേണം. അടുത്തത് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ സാധിക്കുക? സിൻസ് റിസോഴ്സസ് ആർ സ്കെയർ ദേ കനോട്ട് ബി അണ്ടർ യൂട്ടിലൈസ്ഡ്. കയ്യിലുള്ള റിസോഴ്സസ് വരെ നമ്മൾ ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ ആക്കാൻ പാടില്ല. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് മീൻസ് ദ റിസോഴ്സസ് ആർ നോട്ട് ബീങ് യൂസ്ഡ് ഫോർ ദ ഫുള്ളസ്റ്റ് കപ്പാസിറ്റി. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ആ ഒരു റിസോഴ്സസിനെ പോലും നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതിനർത്ഥം അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി വരെ നമ്മൾ അതിനെ ഉപയോഗിച്ചില്ല എന്നർത്ഥം. അതിനർത്ഥം അവിടെ വേസ്റ്റേജ് സംഭവിക്കുന്നു. എവറി എക്കണോമി മസ്റ്റ് ട്രൈ ആൻഡ് അഡോപ്റ്റ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് എൻഷുവർ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ ഓൾറെഡി ടെക്നിക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ലേബർ ഇൻറ്റൻസി ടെക്നിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ ഇൻറ്റൻസി ടെക്നിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഈ ലേബർ ഇൻറ്റൻസി ടെക്നിക്കിന് ഉപയോഗിക്കുന്നാലും ക്യാപിറ്റൽ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു കാര്യത്തെ ഉറപ്പ് വരുത്തണം, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ആ റിസോഴ്സിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി വേറൊരു പ്രശ്നമാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഈ ഗ്രോത്തിൻ്റെ വിശേഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള റിസോഴ്സിനെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. വാണ്ട്സ് ആർ ലിമിറ്റഡ്, ദിസ് മീൻസ് ദാറ്റ് പീപ്പിൾ കണ്ടിന്യൂസ്ലി വാണ്ട്സ് മോർ ആൻഡ് മോർ ഗുഡ്. നമ്മുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേ പോകുന്നു. ഈ ആവശ്യം കൂടുന്നതിൻ്റെ കാരണം കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഗുഡ്സിൻ്റെ ആവശ്യകത വരും. ഹൗഎവർ ദീസ് എവർ ഇൻക്രീസിംഗ് വാണ്ട്സ് ക്യാൻ നോട്ട് ബി സാറ്റിസ്ഫൈഡ് അൺലെസ് ദ റിസോഴ്സസ് ദാറ്റ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഇൻക്രീസ്. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു റിസോഴ്സസ് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്രോത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും സാധിക്കില്ല. റിസോഴ്സസ് മസ്റ്റ് ഗോസ് ടു സാറ്റിസ്ഫൈ ദ കോൺസ്റ്റൽ. അതായത് നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള റിസോഴ്സസ് ഏതാണോ എക്കണോമിയിലുള്ളത് ആ ഒരു റിസോഴ്സസ് നമ്മൾ മാക്സിമം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം, ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഹൗ ക്യാൻ റിസോഴ്സ് ഗ്രോ ഇൻ ദ എക്കണോമി? നമുക്ക് എങ്ങനെ ഈ റിസോഴ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കാം? അതിൽ റിസോഴ്സസ് ക്യാൻ ഇൻക്രീസ് ഇഫ് നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്കണോമിയിൽ കാണപ്പെടുന്ന റിസോഴ്സസിനെ കൂട്ടാൻ സാധിക്കും. അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് ഗ്രോ ചെയ്യിപ്പിച്ചുകൊണ്ട് വരാം. ദർ ആർ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ദ റിസോഴ്സസ് ആൻഡ് ദർ ആർ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ദ റിസോഴ്സസ്. ക്വാളിറ്റി മീൻസ് ക്വാണ്ടിറ്റി മീൻസ് ഇത് അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ അതിന് ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ കൂട്ടാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് ഇൻ റിസോഴ്സസ് ഒക്കേഴ്സ് വെൻ ദ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് റിസോഴ്സസ് ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ എക്കണോമി ഇൻക്രീസസ്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കണോമിയിൽ എന്തോരം ഉണ്ടോ ഒരു റിസോഴ്സസ് അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ആ അളവിനേക്കാൾ കൂടുതലായിട്ട് അതിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. സിമിലർലി വെൻ മോർ നാച്ചുറൽ റിസോഴ്സസ് ആർ ഫൗണ്ട് ഇറ്റ് ഇൻക്രീസസ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്. അതായത് കൂടുതലായിട്ട് നമ്മളത് ഗ്രോ ചെയ്യുന്ന സമയത്ത് എക്കണോമിയിൽ അതിൻ്റെ അവൈലബിലിറ്റി കൂടുകയും പിന്നീട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ക്വാളിറ്റി വൈസസിൽ നിന്ന് ക്വാളിറ്റി ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഒക്കെ ഡ്യൂ ടു ദ ബെറ്റർ ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ലേബർ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു റിസോഴ്സസ് ആണ്. അപ്പോൾ ആ ഒരു റിസോഴ്സസിൻ്റെ ഗുണമേന്മ കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗുണമേന്മ കൂട്ടുന്നത് എങ്ങനെയാണ്, നമുക്ക് കൂടുതൽ ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റും കൊടുക്കാം. അപ്പോൾ അങ്ങനെ മനുഷ്യർക്ക് കപ്പാസിറ്റി കൂടുന്നു. അപ്പോൾ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ലേബർ ഇൻറ്റൻസി ടെക്നിക്സ് യൂസ് ചെയ്യാം.
അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് റിസോഴ്സസിനെ ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തതാണ് കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉൽപാദനക്ഷമതയെ എങ്ങനെ നമുക്ക് ഓരോ ഓരോ കാര്യങ്ങളിലോട്ട് വഴിതിരിച്ചു കൊടുക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഈസ് എ ഗ്രാഫിക്കൽ മീഡിയം ഓഫ് ഹൈലൈറ്റിംഗ് ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് വാട്ട് ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപാദിപ്പിക്കണം എന്നുള്ള പ്രശ്നത്തെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കർവ് ആയിട്ടാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ മനസ്സിലാക്കേണ്ടത്. ദ കർവ് ഷോസ് ഓപ്ഷൻസ് ദാറ്റ് ആർ ഒബ്റ്റൈനബിൾ ഓർ സിംപ്ലി ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി. ഈ കർവ് വഴി നമുക്ക് മാക്സിമം നമുക്ക് എന്തോരം ഉൽപാദിപ്പിച്ച് എടുക്കാം എന്നുള്ളൊരു എക്സ്റ്റെൻ്റ് ആണ് കാണിക്കുന്നത്. ഇനി വാട്ട് ഈസ് ഒബ്റ്റൈനബിൾ ഇസ് ബേസ്ഡ് ഓൺ, ഇനി എങ്ങനെ നമുക്ക് അത് ഒബ്റ്റെയിൻ ചെയ്യാം, അത് കുറേ അസംപ്ഷൻസിൻ്റെ ബേസിലാണ്. റിസോഴ്സസ് അവൈലബിൾ ആർ ഫിക്സഡ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് തന്നെ ഫിക്സഡ് ആണ്. ടെക്നോളജി നമ്മൾ മാറ്റുന്നേ ഇല്ല, ഉപയോഗിക്കുന്ന റിസോഴ്സ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നു, പിന്നെ അത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞ ഒരു ടേബിളാണ്, അത് കുറേ നമ്പേഴ്സ് കൊടുക്കുന്ന ഒരു ടേബിളാണ്. അതുവഴി നമുക്ക് രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു തരുന്നു കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമെന്ന്. അപ്പോൾ ആ ഒരു കോമ്പിനേഷനെ കാണിക്കുന്ന ഒരു ടേബിളാണ് ഈ കാണിക്കാൻ പോകുന്നത്. പോസിബിലിറ്റി എ എന്ന പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ്റെയും പോസിബിലിറ്റി എന്ന് പറയുന്നത് ഗണ്ണ് 15 എണ്ണം ഇതാക്കുമ്പോൾ ബട്ടർ 0 ആയിരിക്കും. പിന്നെ ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഗണ്ണ് നമുക്ക് 14 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ നമുക്ക് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇപ്പം നമ്മൾ കൊടുത്ത ആ ഒരു ടേബിളിന്റെ ബേസിസിലുള്ള ഗ്രാഫാണിത്. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇക്വേഷൻസ് ഒന്നും നിങ്ങൾക്ക് അധികം ചോദിക്കാറില്ല. പിന്നെ ലാസ്റ്റ് ഒരു ഇതാണ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓർ എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നമുക്ക് വേണമെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് നിർത്താം, അണ്ടർ യൂട്ടിലൈസേഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് റെപ്രസെൻറ്റ് ഫുൾ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ മാക്സിമം ഒപ്റ്റിമം ലെവൽ വരെ യൂസ് ചെയ്യുന്നൊരു കാണിക്കുന്നൊരു ഷോയിങ് ആണ്, ഷോ ചെയ്യുന്ന ഒരു ടേബിൾ അല്ലെങ്കിൽ കർവ് ആയിട്ടാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നിലനിൽക്കുന്നത്. ദോ എ റീഅലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ദ എക്കണോമി ക്യാൻ ഡു വൺ ഓഫ് ദ ഫോളോയിങ്: ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗൺ ഇൻ 12 യൂണിറ്റ്സ് ആൻഡ് കീപ് ദ പ്രൊഡക്ഷൻ ഓഫ് ബട്ടർ അറ്റ് ദ സെയിം 2 യൂണിറ്റ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ഈ ഗ്രാഫിൽ 12 യൂണിറ്റ്സ് ഗണ്ണും അതേപോലെ തന്നെ അവർ പറയുന്നത് 2 യൂണിറ്റ് ആയിട്ടും നിലനിർത്താം. വേണ്ട 12 യൂണിറ്റ് ഗണ്ണും 2 യൂണിറ്റ് ഇതേ നമുക്ക് ഇത് ഗൺസിൻ്റെ സ്ഥലമാണ്. അപ്പം 12 യൂണിറ്റ് ഗണ്ണും അതുപോലെ 2 യൂണിറ്റ് ബട്ടർ നമുക്ക് ഇതാക്കാം. അപ്പം അതും ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പം ഈ കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ പ്രൊഡക്ഷൻ നടത്താനും സാധിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ബട്ടർ 4 യൂണിറ്റ്സ് ആൻഡ് കീപ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗൺസ് 5. വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ഗൺസിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് കുറയ്ക്കാം. അപ്പം ഈ രണ്ട് കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെയുള്ളതാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഗ്രോത്ത് ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി വൈസിലും ഗ്രോ ചെയ്യാം, ക്വാളിറ്റി വൈസിലും ഗ്രോ ചെയ്യാം. നമ്മൾ സെയിം നോക്കിയ ടോപ്പിക് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ 13th ചാപ്റ്റർ. ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയതിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. ഇനി എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുത്ത ശേഷം എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നോട്ട് കംപ്ലീറ്റ് ആക്കാതെ ഒരിക്കലും ഇത് പഠിക്കാൻ പറ്റത്തില്ല. ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ടൊരു എസ്സേ ചോദിക്കാറുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ എസ്സേ. അത് മാക്സിമം എല്ലാവരും കവർ ചെയ്യുക.